നാഷണൽ ലെവൽ സ്കൂൾ ബാൻഡ് കോമ്പറ്റീഷനിൽ രണ്ടാം സ്ഥാനം നേടിയ ടീമിനൊപ്പമാണ് ഞാനുള്ളത്, കണ്ണൂർ സെയിന്റ് തെരേസ സ്കൂൾ ടീം. അപ്പോ ആദ്യം തന്നെ കൺഗ്രാചുലേഷൻസ്. നമ്മുടെ സ്കൂളിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി നിങ്ങൾ വലിയൊരു നേട്ടമായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്റെ പേര് ദിയ, ഞാൻ അന്ന് ഈ ബാൻഡിന്റെ ക്യാപ്റ്റൻ. നമ്മളിപ്പോ ഹോൾ സൗത്ത് സോണിനെ റെപ്രസെന്റേറ്റ് നാഷണൽ ലെവലിൽ പോയിട്ട് സെക്കൻഡ് മേടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. 15 ടീംസിനെ പിന്നിർത്തിയിട്ട് നമ്മള് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ അതിലേറെ സന്തോഷം, ഒത്തിരി സന്തോഷമുണ്ട്. അത് നമുക്ക് കൂടെ നിന്നത് സമാന്ത സിസ്റ്റർ, വിനയ സിസ്റ്റർ, ജീവ, പിന്നെ കൂടെ വന്ന റിനീഷ് അങ്കിൾ, ബിജു അങ്കിൾ, അങ്ങനെ കൊറേ. എങ്ങനെയുണ്ടായിരുന്നു അവിടെ കോമ്പറ്റീഷൻ? മറ്റുള്ള ടീമുകളുടെ പെർഫോമൻസ് കണ്ടിരുന്ന കണ്ടിരുന്നു നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ്. നമ്മുടെ ഒരു അവിടേക്കുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് നമ്മുടെ അവിടെ എത്തിയത്? അതിനെപ്പറ്റി പലർക്കും അറിയില്ല, അതൊന്ന് വിശദമായിട്ട് പറയാൻ പറ്റുമോ? എന്റെ പേര് സമാന്ത, ഞാൻ ടീച്ചർ ഇൻചാർജ് ഓഫ് ദിസ് ബാൻഡ് ടീം. 15 years ആയി സെന്റ് ടെറേസ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ഒരു സ്റ്റുഡന്റും കൂടിയാണ് ഞാൻ. ആ 15 years ഞാൻ തന്നെയാണ് ഈ ബാൻഡിന്റെ ചാർജ് ഉള്ളത്. എനിക്ക് വന്ന് തൊട്ട് ഞങ്ങളൊരു ഡ്രീമാണ് എവിടെയെങ്കിലും നാഷണൽസ് എല്ലാം എത്തണമെന്ന്. അപ്പം കഴിഞ്ഞ ഒരു 2 years ബാക്ക് ആണ് ഇങ്ങനെ ഒരു ബാൻഡ് കോമ്പറ്റീഷൻ നാഷണൽ ലെവലിൽ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനെ പറ്റി ഒരു ഇൻഫർമേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ശരിക്കും കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ തന്നെയാണ് പോണ്ടതായിരുന്നു. പക്ഷെ എന്തോ ഒരു കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടാത്തതുകൊണ്ട് അവിടെ മിസ്സായി. ഞങ്ങൾ ഭയങ്കര ഒരു ഡ്രീമായിരുന്നു എന്തായാലും പോയേ തീരും. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിൽ, അതായത് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിലും ഫസ്റ്റ് കിട്ടുന്ന ടീമിന് ആവറേജ് എടുത്തിട്ട് ഹയസ്റ്റ് മാർക്സ് ആയിരിക്കും വരുന്നത്, അവരെയാണ് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞാലും ഞങ്ങൾ കഴിഞ്ഞ കലോത്സവത്തിന് ഞങ്ങളാണ് ബോത്ത് ഹൈസ്കൂളായാലും ഹയർ സെക്കൻഡറി ആയാലും ഞങ്ങളാണ് ഫസ്റ്റ് ബാഗ് ചെയ്ത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് വന്നു. വന്ന ഉടനെ ഞങ്ങൾ രണ്ട് കൈയും കൊണ്ട് അത് സ്വീകരിച്ചു. പിന്നെ അതിനെ കോർഡിനേറ്റ് ചെയ്തത് മിസ്റ്റർ സുരേഷ് സാറായിരുന്നു. വളരെ അധികം നല്ലൊരു കോപ്പറേഷൻ ആയിരുന്നു. വിളിച്ച എന്തെല്ലാം ചെയ്യണം എല്ലാം അവർ അപ്ഡേറ്റ് എല്ലാം ചെയ്ത് തന്നായിരുന്നു. അവിടെ എന്നിട്ട് ഞങ്ങൾക്ക് ഓൺ കോളിൽ വെച്ചിട്ടായിരുന്നു ഫസ്റ്റത്തെ സോണൽ ലെവൽ കോമ്പറ്റീഷൻ. അപ്പോൾ സദേൺ സോൺ കോമ്പറ്റീഷൻ, അവിടെ നമുക്ക് നിയർലി 8 പാർട്ടിസിപ്പൻറ്റോളം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ബോയ്സ് വേറെ ഗേൾസ് വേറെ. പക്ഷേ ബ്രാസ് ബാൻഡും പൈപ്പ് ബാൻഡും ഒരുമിച്ചിട്ടായിരുന്നു. പിന്നെ ദൈവം സഹായിച്ചു, അവിടെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് 2 ടീമിനെയാണ് സെലക്ട് ചെയ്തത്. ബോയ്സ് ടീമിന് ആലപ്പുഴ ബോയ്സ് ടീമും, കേരള ഗേൾസ് ടീമിന് ഞങ്ങൾ സെൻട്രൽ സെസ് ടീമാണ് റെപ്രസെൻ്റ് ചെയ്തത്. നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു അവിടെ. ഞങ്ങളെ മക്കൾ ശരിക്കും പറഞ്ഞാല് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അവിടെ. ഫസ്റ്റ് ഞങ്ങൾ ഗ്രാബ് ചെയ്തു. പിന്നെ അവിടുന്ന് നെക്സ്റ്റ് ലെവലിൽ പറയുന്നതാണ് ഈ നാഷണൽ ലെവലിൽ. ഇപ്പൊ സദേൺ സോൺ റെപ്രസെന്റ് ചെയ്യുന്നത് കേരളയാണ് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്തത്. അവിടെ 18 പാർട്ടിസിപ്പൻസ് വരെ, 6 സോണായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത്. അവിടെ അതിന്റെ ചീഫ് ഹെഡ് എന്ന് പറഞ്ഞാൽ ഗിരിജ സാർ ആയിരുന്നു, MHRD. ഹി വാസ് റിയലി എ വെരി ഗുഡ് മാൻ. നമുക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും, നമ്മളെ സ്റ്റേ തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവിടെ ചെയ്തു. സെന്റ് തെരേസ സ്കൂളിന് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചതില്ല. നാഷണൽ ലെവലില് ഒരു ബെസ്റ്റ് സ്കൂളായിട്ട് ഉയരാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചതിൽ ഒരുപാട് അഭിമാനമുണ്ട്. ഒരുപാട് മാസത്തെ പ്രയത്നങ്ങൾക്കും പ്രാക്ടീസിന് ശേഷമാണ് അവർക്ക് ഈ ഒരു ലെവലിൽ എത്താൻ സാധിച്ചത്. അതിനായിട്ട് അവരുടെ പേരൻസിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് നമ്മൾ കൊടുത്തു. മോണിറ്ററി സപ്പോർട്ട് നമുക്ക് സാധിക്കില്ലായിരുന്നു, പക്ഷെ അത് അവരുടെ പേരൻസ് വഹിച്ചു. അവരതിനെല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. പേരൻസിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ ടീച്ചർ സമാന്തയുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ട് ഇവർ ബാൻഡ് ടീമിന് എന്ന് പറയാം. ഒരു ഫുൾ ടൈം ടീച്ചറായ ടീച്ചർ സമാന്ത ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ നഷ്ടപ്പെടുത്താതെ സ്കൂൾ ടൈമിന് പുറത്ത്, ക്ലാസ്സിന് മുൻപേയും ക്ലാസ്സിന് ശേഷവും, ഈവൻ സൺഡേ അത്രയ്ക്കും ഇതാണ്. അപ്പൊ ടീച്ചർ സമാന്തയുടെ ഈ പ്രയത്നം ഇല്ലെങ്കിൽ നമുക്ക് ഇത്ര നിർത്താൻ പറ്റില്ല കേട്ടോ. അത് ഉറപ്പാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു സമാന്ത ടീച്ചർ. അപ്പൊ ഈ കുട്ടികൾക്ക് നാഷണൽ ലെവലിൽ സമ്മാനം നേടിക്കൊടുത്ത ആ ബാൻഡ് പെർഫോമൻസ് അതിപ്പോ നമുക്ക് കാണാം. Plank, selectors, plank, attention. So, band, ISBC number 9, consisting 25 members. Ready for this place, sir? You can do your best performance. Thank you, sir.
The band starts now. Thank you.
Okay.